നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇലീഗൽ. ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് ഏകദേശം 500,000 മാർക്കറ്റ് ക്യാപ്പ് വൈപ്പ് ഔട്ടായി പോയ ഒരു സിവിയർ സെല്ലിംഗ് നടന്ന ഒരു ദിവസമാണ്. മാർക്കറ്റ് ഇടിയാൻ രണ്ട് കാരണങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് സാഹചര്യമാണ് ഉള്ളത്. ഒന്ന്, FIIs ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടാക്സ് ഇഷ്യൂ കാരണം. FIIs കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം അവരുടെ സെല്ലിംഗ് തുടങ്ങിയിരുന്നു 8,000 കോടി രൂപ. ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ ഓൾറെഡി പെർസിസ്റ്റ് ആയ ഒരു സംഗതി തന്നെയാണ്. അത് വീണ്ടും അത് വന്നു, ആ ഒരു കാര്യം കൊണ്ട് FIIsൻ്റെ ഭാഗത്തു നിന്നുള്ള കനത്ത സെല്ലിംഗ് തുടങ്ങി എന്നുള്ള ഒരു സാഹചര്യം. രണ്ട്, എല്ലാവർക്കും അറിയാവുന്ന പോലെയുള്ള ഇറാൻ ഇസ്രായേൽ യുദ്ധ സാഹചര്യം. ഈ യുദ്ധ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ദിവസം ടെൽ അവീവ് ഇൻഡെക്സ്, ഇസ്രായേലിലെ ഇൻഡെക്സ് ഗ്രീനിൽ ക്ലോസ് ചെയ്തിരുന്നു എന്നുള്ള ഒരു കാര്യം നമ്മൾ കണ്ടിരുന്നു. കൂടാതെ തന്നെ ഖത്തർ എയർവേസ് അവരുടെ സർവീസ്, ഫ്ലൈറ്റിൻ്റെ സർവീസ് ഇറാനിലേക്ക് പുനരാരംഭിച്ചു എന്നുള്ള ന്യൂസ് നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ ഈ കൂടാതെ തന്നെ ക്രൂഡിൻ്റെ പ്രൈസ് ഫർദറായിട്ട് സ്പൈക്ക് ആയിട്ടുമില്ല. അപ്പോൾ യുദ്ധ സാഹചര്യങ്ങൾ ഓൾമോസ്റ്റ് കൂൾ ഡൗൺ ആയി എന്നുള്ളതായിരുന്നു നമ്മൾ വിശ്വസിച്ച് പോകുന്നിരുന്നതെങ്കിലും നമ്മളൊരു ഗ്യാപ്പ് ഡൗൺ എക്സ്പെക്ട് ചെയ്തിരുന്നു. എന്നാൽ ഗ്യാപ്പ് ഡൗൺ ഉണ്ടായി പിന്നീട് ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ട ഒരു കാര്യം, യുദ്ധം കാരണം ഉണ്ടായിട്ടുള്ള ഒരു ഇടിവല്ല ഇത്. പറയാൻ കാരണം, US ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവാണ്. ജർമ്മൻ മാർക്കറ്റ് 200 പോയിൻറ്റിൻ്റെ ഒരു അപ്സൈഡ് ഉണ്ടായിട്ടുണ്ട്. ഇനി യുദ്ധ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം മാത്രമാണ് നെഗറ്റീവായിട്ടുള്ളൂ, അത് ഇസ്രായേലിലെ വാർ ക്യാബിനറ്റ് വീണ്ടും ഇറാന് തിരിച്ചടിക്കുമെന്നുള്ള ആ ഒരു തീരുമാനം ഇന്ത്യൻ സമയം ഏകദേശം 2 മണിക്ക് എടുത്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം US മാർക്കറ്റ്, US ഫ്യൂച്ചർ പോസിറ്റീവാണ് ആയിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് ആദ്യത്തെ കാരണത്തിലേക്ക് വരാം. FIIs ആയിട്ടുള്ള ടാക്സ് ഇഷ്യൂ, അത് ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റിൽ പെർസിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. ഇത് കാരണം FIIs ഏകദേശം ഒരു 2 മാസത്തോളം തുടർച്ചയായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ അവർ സെല്ല് ചെയ്ത ഒരു ചരിത്രവും അവർക്കുണ്ട്, ഏകദേശം ഒരു വർഷത്തിന് മുമ്പ്. അപ്പോൾ ആ ഒരു സാഹചര്യം വീണ്ടും അത് വന്നിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എനിവേ, രണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരേ സമയം വന്നതുകൊണ്ടാകാം ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ സീവിയർ ആയിട്ടുള്ളൊരു സെൽ ഓഫ് ഉണ്ടായിട്ടുള്ളത്. നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ കാണുമ്പോൾ വളരെ നല്ലൊരു ഒരു പ്രൈസ് ആക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. നിഫ്റ്റിയുടെ ആ ഒരു ഫ്രൈഡേ ക്ലോസ് കാണാം. ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തു, 22,277 സപ്പോർട്ട് എടുത്തു. അതിനുശേഷം 22,400 വരെ നിഫ്റ്റി പോയി. ഇൻട്രാഡേ ലോയിൽ നിന്ന് 150 പോയിൻ്റ് വരെ നിഫ്റ്റി റാലി ചെയ്തിരുന്നു. വീണ്ടും ഫർദറായിട്ട് ഫോളായി 22,277. അതായത് എവിടെയാണോ ഇന്നത്തെ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ തന്നെ നിഫ്റ്റി അവസാനം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലോസിംഗിൽ നിന്ന് 250 പോയിൻറ്റ് നിഫ്റ്റി, സെൻസെക്സ് 845 പോയിൻറ്റ്, നിഫ്റ്റി ബാങ്ക് ഏകദേശം ഒരു 800 പോയിൻറ്റിൻ്റെ ഒരു വലിയൊരു ഇടിവുണ്ടാക്കി. NSEയിൽ 381 കമ്പനീസ് മാത്രമാണ് ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. 1874 കമ്പനീസും റെഡിൽ തന്നെയാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത്. ONGC, ഇൻഡൽകോ, മാരുതി, നെസ്ലെ, ബ്രിട്ടാനിയ തുടങ്ങിയ കമ്പനീസ് ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വളരെ സീവിയർ സെൽ ഓഫിലാണ് നമ്മുടെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഉള്ളത്. ഇന്ന് നെസ്ലെയും ബ്രിട്ടാനിയയും എല്ലാം തന്നെ റാലി രേഖപ്പെടുത്തിയിട്ടും ഇന്ന് പോലും ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഗ്രീനിൽ അല്ലെങ്കിൽ ടോപ്പ് ഗെയിനേഴ്സിലൊന്നും വന്നിട്ടില്ല. ഇനി ഫോളായിട്ടുള്ളത്, വലിയ രീതിയിൽ ഫോളായിട്ടുള്ളത് ശ്രീരാം ഫിനാൻസ്, ബജാജ് ഫിൻസെർവ്, വിപ്രോ, ICICI ബാങ്ക്, L&T തുടങ്ങിയ കമ്പനീസാണ്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്കും ഇന്ത്യ നമ്മുടെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസിലേക്കും എല്ലാം തന്നെ നമുക്ക് കടക്കാം. നമ്മുടെ ഈ ഒരു ഓഫീസിൽ വെച്ച് വരുന്ന ആഴ്ചയിൽ, ഈ ഒരു വീക്കെൻഡിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇരുന്ന് നടത്തുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസിൽ. ഇനി ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ടും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ പഠിക്കാം. ഇനി മാർക്കറ്റിൽ ഈ സ്വിംഗ് ട്രേഡ് കോഴ്സ് വേണം എന്നുള്ള ആളുകൾക്ക് സ്വിംഗ് ട്രേഡും ഓൺലൈനായിട്ടുള്ള കോഴ്സ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. നേരെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് ഇന്ത്യ വിക്സ് 8% സ്പൈക്കായി, ഏറ്റവും താഴെ കാണാം. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന UK മാർക്കറ്റ് ഫ്ലാറ്റാണ്, എന്നാൽ ഫ്രാൻസ് SCSE 40 ഏകദേശം 1% അപ്പാണ്. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് 1% അപ്പാണ്. ബിറ്റ്കോയിൻ 1500 പോയിൻറ്റിൻ്റെ റാലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ കാണാം, പോസിറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റ് റെഡിൽ അടച്ചിരുന്നു. ഏറ്റവും ടോപ്പിൽ കാണാം ടെൽ അവീവ് 35 ഇൻഡെക്സ് ഫ്ലാറ്റാണ് ഇപ്പോൾ. ഇന്ന് ഇപ്പോൾ ഈവൻ ഇന്നും പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ മാർക്കറ്റൊന്നും തന്നെ ഇടിഞ്ഞിട്ടില്ല. ഗോൾഡ് $2,357 പെർ ഔൺസ് എന്ന നിലയിൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ട്രേഡിംഗ് തുടരുന്നുണ്ട്. ഇന്ന് പ്രധാന സ്റ്റോക്ക് ന്യൂസിലേക്ക് വരുമ്പോൾ ONGC ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസ്. ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സായിരുന്നു ONGC. ONGC ജെഫ്രീസ് എന്ന് പറയുന്ന ഒരു റൈറ്റിംഗ് ഏജൻസി ONGCനെ അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ളതാണ് ന്യൂസ്.
ഐഡിയനെ സംബന്ധിച്ചുള്ള ന്യൂസ്, ഐഡിയയുടെ സിയുടെ ഭാഗത്തു നിന്ന് ഫർദർ ആയിട്ടുള്ള അനൗൺസ്മെൻറ് ഉണ്ടായിരുന്നു. ഇവർ 5G സർവീസ് എല്ലാം തന്നെ ശക്തമാക്കുന്നുണ്ട് ഇന്ത്യയിൽ. ഏകദേശം 10,000 crore rupees ഫർദർ പബ്ലിക് ഓഫറിങ്ങിലൂടെ ഇന്ത്യയിൽ ഏറ്റവും വലിയ FPO ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് നമ്മൾ കണ്ടു. ഐഡിയ ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. MNM ഏകദേശം 1,200 crore rupees മുടക്കി സോളാർ വിൻഡ് ഹൈബ്രിഡ് പ്രൊജക്ട് കമ്പനി ചെയ്യാനായിട്ട് പദ്ധതി ഇട്ടിട്ടുണ്ട്. അംബുജ സിമൻറ്റ് ഇവർ ട്വിറ്റിക്കോൺ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ 413 crore rupees മുടക്കി ഇവരുടെ സിമൻറ്റ് ഗ്രൈൻഡിങ് യൂണിറ്റ് അംബുജ സിമൻറ്റ് അക്യൂർ ചെയ്തിട്ടുണ്ട്. സെൻകോ ഗോൾഡ്, ഇന്നലെ കഴിഞ്ഞ ഞായറാഴ്ച ദിവസം നമ്മൾ സെൻകോ ഗോൾഡിനെ സംബന്ധിച്ചൊരു ന്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഗോൾഡ് ഡയമണ്ട് ബിസിനസ് എല്ലാം തന്നെ മികച്ച ഒരു റിട്ടേൺ കൈവരിച്ചു. ഇന്ന് സെൻകോ ഗോൾഡ് 17% ഒരു റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൊമാറ്റോ സ്റ്റോക്ക് UBS എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തു. IRDA എന്ന് പറയുന്ന സ്റ്റോക്ക്, 3 മ്യൂച്വൽ ഫണ്ടാണ് ഈ IRDAയിൽ നിന്ന് എക്സിറ്റ് ആയിട്ടുള്ളത്. കൊട്ടാക്ക്, നിപ്പോൺ ഇന്ത്യ, ICICI പ്രൊഡൻഷ്യൽ തുടങ്ങിയ മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് IRDAയിൽ നിന്ന് ശക്തമായിട്ട് ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് പിൻവലിച്ചു. കോൺകോർ കണ്ടെയ്നർ കോർപ്പറേഷൻ, ഇവരുടെ കാർഗോ വോളിയം 8% ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ടെന്ന് കമ്പനി അറിയിച്ചു. ലുപ്പിൻ അവരുടെ പുതിയ മെഡിസിൻ US ലോഞ്ച് ചെയ്തു. $200 million സെയിൽസാണ് ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇന്ത്യൻ ഹോട്ടലിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, UBS എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. രാമകൃഷ്ണ ഫോർജൻ കമ്പനി 270 crore rupees ഓർഡർ കിട്ടി. TCS ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ബ്രസീലിൽ ഇവരുടെ പുതിയ ഓഫീസ് തുടങ്ങി. 1600 പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റി ബ്രസീലിൽ ഇവർ ഈ ഒരു ഓഫീസ് തുറക്കുക വഴി സൃഷ്ടിച്ചു. തെർമാക്സ് കമ്പനി ഇന്ന് റാലി രേഖപ്പെടുത്തിയ കമ്പനിയാണ്. പൂനെയിൽ ഇവരുടെ പുതിയ പവർ പ്രൊജക്റ്റ് ഇവർ ലോഞ്ച് ചെയ്തു. ഇൻ്റലക്ട് ഡിസൈൻ അറീന ഇന്ന് റാലി രേഖപ്പെടുത്തിയ കമ്പനിയാണ്. കുവൈത്തിൽ നിന്ന് ഒരു പുതിയ ഒരു ഓർഡർ ഇവർക്ക് കിട്ടി. ഈസി ട്രിപ്പ് ഹരിയാനയിൽ ഇവരുടെ ഫസ്റ്റ് ഓഫീസ് ഇവർ പ്രവർത്തനം ആരംഭിച്ചു. അദാനി ഗ്രീന് ഈ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 35% ഇവരുടെ ഓപ്പറേഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചു എന്നുള്ള ന്യൂസ് ഉണ്ട്. ഓപ്പൺ ഇൻഡസ്ട്രിയിലേക്ക് നമുക്ക് പോകുകയാണെങ്കിൽ ആദ്യമായിട്ട് ഓപ്പൺ ഇൻഡസ്ട്രി മുമ്പ് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ഇന്ന് ഇപ്പോൾ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് 22,340 നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം ഫ്യൂച്ചറിൽ ചെറിയൊരു അപ്സൈഡ് ഉണ്ട്, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നമുക്ക് കാത്തിരിക്കാം. ഓപ്പൺ ഇൻഡസ്ട്രി വരുമ്പോൾ ആദ്യം ഇപ്പോൾ ഓപ്പൺ ഇൻഡസ്ട്രി കാണിക്കുന്നത് സെൻസിബിൾ എന്നൊരു പ്ലാറ്റ്ഫോമാണ്. സെൻസിബിൾ സെറോദ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഫ്രീ ആണ്. സെറോദയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. സെൻസിബിളിൽ നമ്മൾ നോക്കുമ്പോൾ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻഡസ്ട്രി കാണാം. ആദ്യം PCR 0.64 ആണ്. ഹ്യൂജ് ആയിട്ട് കോള് അഡീഷൻ ആഡായിട്ട് 22,400, 22,500 ഒക്കെ കോള് അഡീഷൻ ആഡായിട്ടുണ്ട്. ഫുഡ് സൈഡിൽ സപ്പോർട്ട് മഷി ഇട്ട് നോക്കിയിട്ട് പോലും കാണാനില്ല, അത്രക്കും സീവിയർ നെഗറ്റീവാണ്. ഇനി നമുക്ക് നാളെ ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറി ഉണ്ട്. ഫിൻനിഫ്റ്റി 21,150 ആണ് മേജർ ഇപ്പോൾ സ്പോട്ട് ഉള്ളത്. 21,000 മേജർ സപ്പോർട്ട് സോണായിട്ട് നിൽക്കുന്നുണ്ട്. അറഞ്ചം പുറഞ്ചം കോള് ഷോർട്ട് ചെയ്തേക്കാണ് ആളുകൾ. 0.59 ആണ് PCR. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 47,800 ആണ് സ്പോട്ടുള്ളത്. 48,000 ആണ് മേജർ റെസിസ്റ്റൻസ്. സ്വാഭാവികമായിട്ടും 0.55 ആണ് PCR. വലിയ തോതിൽ കോള് ഷോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നാളെ രാവിലെ 7 വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റ് ന്യൂസ് ആയിട്ട് എത്താം. എല്ലാവർക്കും ശുഭ രാത്രി നേരുന്നു. താങ്ക് യു ഓൾ.